കൊലപാതക ശ്രമക്കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതി ജയിലിൽ കിടക്കാതെ ഒന്നര മാസമായി ആശുപത്രിയിൽ സുഖവാസത്തിൽ. കണ്ണൂരിലെ സേവ്യർ എന്ന അഭിഭാഷകനെ ഫ്ളാറ്റിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ആശുപത്രികളിൽ മാറി മാറി ചികിത്സ തേടുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെയും ചില ഡോക്ടർമാരുടെയും സഹായത്തോടെയാണ് നിയമത്തെ വെല്ലുവിളിച്ചുള്ള ഈ സുഖവാസം. സെപ്റ്റംബർ 27-നാണ് കണ്ണൂരിലെ ഫ്ളാറ്റിൽ വെച്ച അഭിഭാഷകനായ സേവ്യറിനെ ജിതേന്ദ്ര കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അക്രമത്തിൽ സേവ്യറിന് ഗുരുതരമായി പരിക്കേറ്റു. എന്നാൽ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ പ്രതി അസുഖങ്ങളുടെ പേരിൽ ആശുപത്രികളിൽ ചികിത്സ തേടുകയാണ്. റിമാൻഡ് ചെയ്ത അന്ന് തന്നെ പ്രതിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ആദ്യം പരിശോധിച്ചു. പ്രതിക്ക് അസുഖങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ റിപ്പോർട്ട് നൽകി. എന്നാൽ അടുത്ത ദിവസം വീണ്ടും പരിശോധിച്ചപ്പോൾ ഗുരുതരമായ അസുഖങ്ങളുണ്ടെന്ന വിചിത്രമായ കണ്ടെത്തലാണ് ഡോക്ടർ നടത്തിയത്. ഈ പറയുന്ന ജിത്തുവിന് ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു അസുഖമുണ്ടായ ഈ പറയുന്ന രീതിയിലുള്ള കിഡ്നിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നടുവേദന സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടായാൽ യാതൊരു പ്രീവിയസ് ഹിസ്റ്ററിയും ഹാജരാക്കാൻ ജിത്തുവിന് സാധിച്ചിട്ടില്ല. നടുവേദനയുണ്ടെന്നായിരുന്നു ആദ്യ പരാതി. ചികിത്സ കഴിഞ്ഞപ്പോൾ വൃക്കസംബന്ധമായ അസുഖമുണ്ടെന്നായി അടുത്ത പരാതി. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പരിയാരത്തും പരിശോധന നടത്തിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല. പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ അസുഖമില്ലാത്ത പ്രതിയെ ആശുപത്രിയിലാക്കുന്ന നടപടിയിൽ ഹൈക്കോടതിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടെന്ന് കാണിച്ച് ജയിൽ അധികൃതർ ഇപ്പോൾ പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.